മലയാളി വിദ്യാർത്ഥികളുടെ അന്താരാഷ്ട്ര വിജ്ഞാനോത്സവമായ മീഡിയ വൺ ലിറ്റിൽ സ്കോളറിന്റെ രജിസ്ട്രേഷൻ സമയപരിധി നീട്ടി. വിദ്യാർത്ഥികൾക്കും സ്ഥാപനങ്ങൾക്കും ഇനി December 20 വരെ രജിസ്റ്റർ ചെയ്യാം. പരിപാടിക്ക് ലഭിച്ച അഭൂതപൂർവമായ പ്രതികരണം പരിഗണിച്ചാണ് രജിസ്ട്രേഷന് കൂടുതൽ സമയം അനുവദിച്ചത്. മലർവാടി ടീൻ ഇന്ത്യ കൂട്ടായ്മകളുമായി ചേർന്ന് ഏകൺ ലേണിംഗിന്റെ സഹകരണത്തോടെ മീഡിയ വൺ സംഘടിപ്പിക്കുന്ന ലിറ്റിൽ സ്കോളറിൽ പങ്കെടുക്കാൻ ഇതിനകം തന്നെ ആയിരങ്ങൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. വിജ്ഞാനോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം തേടി നൂറുകണക്കിന് അന്വേഷണങ്ങളാണ് ദിവസവും എത്തുന്നത്. ഇത് പരിഗണിച്ചാണ് രജിസ്ട്രേഷൻ സമയപരിധി December 20 വരെ നീട്ടുന്നത്. ജില്ലകളിലെ രജിസ്ട്രേഷൻ ഉദ്ഘാടനത്തിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. മകൾ ഫാത്തിമ നർഗീസിന്റെ പേര് രജിസ്റ്റർ ചെയ്താണ് പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ മലപ്പുറം ജില്ലാ രജിസ്ട്രേഷന് തുടക്കം കുറിച്ചത്. ആഗോള മലയാളികൾക്ക് അവർക്ക് അറിവും തിരിച്ചറിവും ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിൽ മീഡിയ വൺ തുടങ്ങുന്ന ഈ ഒരു പദ്ധതി മലർവാടിയുമായി സഹകരിച്ചുകൊണ്ട് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാകുന്ന പുതിയ തലമുറയെ വളർത്തിയെടുക്കുന്നതിൽ അവർക്ക് കൂടുതൽ ദൈക്ഷണികമായ ചിന്തയും ലീഡർഷിപ്പും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിലുള്ള ഒരു ടാലന്റ് ഹണ്ട് കൂടിയാണ്. മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് സംസ്ഥാനതല രജിസ്ട്രേഷൻ ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആലപ്പുഴയിലും ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് തിരുവനന്തപുരത്തും ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ഗൾഫിലെ വിവിധ കേന്ദ്രങ്ങളിലും ഉദ്ഘാടന പരിപാടികൾ നടന്നു. സ്കൂളുകൾ, മോളുകൾ, ബീച്ചുകൾ തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള രജിസ്ട്രേഷനായി വരും ദിവസങ്ങളിൽ കിയോസ്കുകൾ സ്ഥാപിക്കും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഒരു മാസം മുൻപ് ലിറ്റിൽ സ്കോളർ ലോഗോ പ്രകാശനം ചെയ്തത്. വിദ്യാർത്ഥികളുടെ പൊതു വിജ്ഞാനത്തെ സഹായിക്കുന്നതിനു വേണ്ടി മീഡിയ വോൺ നടത്തുന്ന ഈ സംരംഭത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ എല്ലാവിധ ആശംസകളും നേരും. ഡൽഹി, ആന്തമാൻ നിക്കോബാർ ദ്വീപ്, ചെന്നൈ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ 280 കേന്ദ്രങ്ങളിലാണ് പ്രാഥമിക തല വിജ്ഞാന പരീക്ഷ നടക്കുക. 6 വിദേശ രാജ്യങ്ങളിലായി 50 കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. ഇന്ത്യയിലും UAE January 20 മറ്റ് രാജ്യങ്ങളിൽ January 12 പ്രാഥമിക മത്സരം. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.